എനിക്ക് ഏറ്റവും വാത്സല്യമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, ഈ ഒക്ടോബർ 13 റോമിൽ വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ്. നമ്മുടെ നാട്ടുകാരി മറിയം ത്രേസ്യാമ്മ പുണ്യവതിയായി നാമകരണം ചെയ്യപ്പെടുവാൻ പോവുകയാണ്. സന്തോഷമല്ലേ നമുക്ക്? എന്നാൽ കേട്ടു, വളരെയധികം അറിയപ്പെടുന്ന വേറൊരാളും കൂടി ആ കൂടെ നാമകരണം ചെയ്യപ്പെടുന്നുണ്ട്. ആരാണെന്നോ? കാർഡിനൽ ന്യൂമാൻ. ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചവർക്ക് ഒക്കെ ന്യൂമാനെ പരിചയമാണ്. ദി ഐഡിയ ഓഫ് എ യൂണിവേഴ്സിറ്റി എന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥം രചിച്ചത് കാർഡൽ ന്യൂമാനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാക്കുകൾ ഇതാണ്: ലീഡ് കൈൻഡ്ലി ലൈറ്റ് അമിഡ്സ്റ്റ് ദി എൻസർക്ലിംഗ് ഗ്ലൂം, ലീഡ് ദൗ മീ ഓൺ, സ്വാതന്ത്ര്യപ്രകാശമേ എന്നെ നയിക്കണമേ, എന്നെ ആവരണം ചെയ്തിരിക്കുന്ന അന്ധകാരത്തിൽ എനിക്ക് പ്രകാശം തരണമേ, എനിക്ക് എൻ്റെ അന്തിമ ലക്ഷ്യം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാനുള്ള പ്രകാശം എനിക്ക് തരണമേ, സ്വാതന്ത്ര്യപ്രകാശമേ. സുന്ദരമായ പ്രാർത്ഥന. നമ്മളീ പ്രാർത്ഥന കേൾക്കുമ്പോൾ വേറൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. ഇതുപോലെ പഴയ കാലത്ത് മഹർഷിമാർ ഉണ്ടായിരുന്ന കാലത്ത് ഉപനിഷത്തിലൊരു പ്രാർത്ഥന: തമസോമ ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് എന്നെ നയിക്കണമേ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണത്. നമ്മുടെ കാർഡൽ ന്യൂമൻ എൻ സർക്ലിംഗ് ഗ്ലൂം, നമ്മളെ വലയം ചെയ്യുന്ന ആ അന്ധകാരത്തിൽ അതിൽ പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഇവരെ ഈ പൂർവ്വ പിതാക്കന്മാർ പ്രാർത്ഥിച്ചത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നാണ്. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കാര്യം, നമ്മുടെ ഇന്നത്തെ ലോകം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ന്യൂമാൻ പറയുന്ന ആ എൻസർക്ലിംഗ് ഗ്ലൂം നിറഞ്ഞതാണ്. നമ്മളെ എന്തോ ഒരു അന്ധകാരം വലയം ചെയ്തിരിക്കുകയാണ്. ഇരുട്ടാണ് നമുക്ക്. നമ്മുടെ മാധ്യമങ്ങളൊന്ന് നോക്കുക, ഇരുട്ടല്ലേ ഇവിടെ കാണുക? എന്ന് മാത്രം വാർത്തകൾ, തെറ്റായ വാർത്തകൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ, സഭ്യമല്ലാത്ത കാര്യങ്ങൾ, അസഭ്യതയിലേക്ക് നയിക്കുന്ന പ്രദർശിത ചിത്രങ്ങൾ എന്ന് തുടങ്ങി വാസ്തവത്തിൽ നമ്മളെ ഒരു അന്ധകാരത്തിൽ ആവൃതമാക്കുകയാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്വല്പം പ്രകാശമാണ്. സ്വല്പം പ്രകാശം കടൽ പറിച്ച പോലെ, ലീറ്റ് കാലി ലൈറ്റ് സ്വാതന്ത്ര്യ പ്രകാശം. അങ്ങനെ ഒരു പ്രകാശം നമ്മുടെ ഈ ഇന്നത്തെ ലോകത്തിന് പ്രദാനം ചെയ്യുവാനായിട്ട് നമ്മുടെ കുറേ സിസ്റ്റേഴ്സ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒരു യൂട്യൂബ് പ്രസ്ഥാനവുമായി അവിടെ മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ, സഭ്യമായ കാര്യങ്ങൾ അവിടെ നമുക്ക് നൽകുവാനായിട്ട് അവർ തയ്യാറെടുക്കുകയാണ്. ഒരു ചെറിയ സംരംഭമാണിത്. ഇതിൽക്ക് ഈ വലിയ ഇരുട്ടിൽ ഒരു ചെറിയ മിന്നാമരുങ്ങ് പോലെ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പ്രതീക്ഷ, ഈ മിന്നാമരുങ്ങ് ഒരു കാലത്ത് ഒരു സൂര്യനെ പോലെ പ്രശോഭിക്കും എന്നുള്ളതാണ്. ഞാൻ ഓർക്കുകയാണ്, പാലിയൂര് ഒരു തീർത്ഥാടനം ഞങ്ങൾ തുടങ്ങിയപ്പോൾ കുറച്ച് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 10-20 കൊല്ലമായപ്പോഴേക്കും എത്രയോ ആളുകളാണ് വരുന്നത്, തീർത്ഥാടകരായിട്ട് വരുന്നത്, ഒഴുകിയെത്തുകയാണ്, 10,000-ആയിരക്കണക്കിനും ആളുകൾ. പക്ഷേ തുടങ്ങിയത് ഒരു ചെറിയ സംരംഭമായിട്ടാണ്. ഞാൻ നടന്നു തൃശ്ശൂരിൽ നിന്ന് പാലിയൂര് നടന്നു 30 കിലോമീറ്റർ. നടന്നത് എങ്ങനെയാണ്? ആദ്യം ഒരു സ്റ്റെപ്പ് വെച്ചു, പിന്നെ വേറെ സ്റ്റെപ്പ് വെച്ചു, അങ്ങനെ സ്റ്റെപ്പ് വെച്ച് അവസാനം പാലിയൂരിച്ച് 30 കിലോമീറ്റർ നടന്ന്. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വെച്ചെങ്കിലല്ലേ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവരും ഇതുപോലെ ഒരു ചെറിയ സ്റ്റെപ്പ് ഇപ്പോൾ വെക്കുകയാണ്, ഒരു ചെറിയ യൂട്യൂബ്. ഈ കൊച്ചു പ്രസ്ഥാനം ഒരു വലിയ പ്രസ്ഥാനമായി തീരുമുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പക്ഷേ അത് ക്ഷിപ്രസാധ്യമല്ല, കഷ്ടപ്പെടാതെ സാധിക്കുകയില്ല. ബ്രിട്ടീഷ് എയർഫോഴ്സിൻ്റെ മുദ്രാവാക്യം കേട്ടിട്ടുണ്ടോ? ലാറ്റിൻ ഭാഷയിലാണ്, പെർ ആർദുവ അദാസ്ത്ര എന്ന് പറഞ്ഞാൽ, നക്ഷത്രങ്ങളിൽ എത്തണമെങ്കിൽ കഷ്ടതകളിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. സിസ്റ്റേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നൊരു സാഹസികമായ ദുർഘടമായ പ്രശ്നമാണ്. പക്ഷേ അവരുടെ ആ സാഹസികത നമുക്ക് സന്തോഷം നൽകുന്നു.
അപ്പോൾ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് ചെറിയൊരു പരിഹാരമെങ്കിലും കാണുന്നതിന് വേണ്ടിയിട്ട് അവരിപ്പോഴിത ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങുന്നു. അതിൻ്റെ പേരാണ് ജ്യോതിർഗമയ എസ് കെ ഡി. ജ്യോതിർഗമയ എസ് കെ ഡി ട്യൂബിൽ യൂട്യൂബിൽ നിങ്ങളത് നോക്കുമ്പോൾ അവരുടെ പരിപാടികളും കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളെ വളർത്തുന്ന, നിങ്ങളെ പ്രകാശിപ്പിക്കുന്ന നല്ല പ്രോഗ്രാംസ് മാത്രമേ അതിൽ കാണുകയുള്ളൂ എന്നുള്ളത് നമുക്കൊരു ധൈര്യം നൽകുകയാണ്. അപ്പോൾ അവരുടെ ഈ പ്രസ്ഥാനത്തിന് എല്ലാവരും, നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ഞാൻ ഭാവങ്ങൾ നേരുന്നു. അത് നന്നായിട്ട് വളരട്ടെ, വിജയിക്കട്ടെ, നല്ലൊരു വലിയൊരു പ്രസ്ഥാനമായി തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ. നന്ദി.